ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഉന്നക്കായയുടെ റെസിപ്പിയാണ്. ഉന്നക്കായയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും, വലിയ പ്രത്യേകത ഒന്നുമില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. പക്ഷെ അതല്ല, സാധാരണ നമ്മൾ അധികം പഴുക്കാത്ത പഴം വെച്ച് പുഴുങ്ങിയെടുത്ത് അത് ഉടച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉന്നക്കായക്കുള്ള പഴം റെഡിയാക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ നല്ലതുപോലെ പഴുത്ത പഴം വെച്ചിട്ടാണേലും എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പുതിയൊരു രീതിയിലാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഉന്നക്കായക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തേങ്ങയുടെ ഫില്ലിംഗ് അല്ലാതെ മറ്റൊരു നല്ല ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ 1/2 കിലോ ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കണം എന്നാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ ഇച്ചിരി കറുത്ത പഴമാണെങ്കിൽ പോലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പഴം 4 ആയിട്ട് കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഈ ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി 3 മിനിറ്റോളം ഒന്ന് വാട്ടിയെടുക്കുക. അതായത് ഇതിൻ്റെ കളറൊന്നും മാറി തുടങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടി അതിനകത്തുള്ള വെള്ളമയൊക്കെ ഒന്ന് പോകുന്നത് വരെ വാട്ടി കൊടുത്താൽ മതി. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. പുഴുങ്ങിയിട്ട് ഉടയ്ക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഇങ്ങനെ വാട്ടിയതിന് ശേഷം ഉടച്ചെടുക്കുമ്പോൾ. എനിക്കിതുവരെ അറിയില്ലായിരുന്നു കേട്ടോ, നല്ലപോലെ പഴുത്ത പഴം വെച്ചിട്ട് ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എൻ്റെ മദറിൻലോ ആണ് ഇപ്പോൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് പുതിയൊരു രീതിയിൽ. ഇപ്പോൾ ഇത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങളൊന്ന് കൈകൊണ്ട് കുഴച്ച് നോക്കിക്കേ, കട്ടകളൊന്നും ഒട്ടും ഉണ്ടാവരുത്. ഇതിൽ 2 തരം ഫില്ലിംഗ് ആണല്ലോ ഞാൻ കാണിച്ചു തരുന്നത്. അതിൽ തേങ്ങ കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് ഒന്ന്, അതാദ്യം നോക്കാം. 1 കപ്പ് തേങ്ങ, 20 കിസ്മിസ്, 20 നുറുക്കിയ കാഷ്യൂ, ഏലക്ക പൊടി 1/4 ടീസ്പൂൺ, നെയ്യ് കുറച്ച്, പഞ്ചസാര 1/2 കപ്പ്. ഇനി ഈ തേങ്ങയുടെ ഫില്ലിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് കശുവണ്ടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കിസ്മിസ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ അലുത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക. ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫില്ലിങ് മുട്ട വെച്ചുള്ള ഫില്ലിംഗ് ആണ്. അതും കൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ 3 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ പഞ്ചസാര പൊടിച്ചാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലോട്ട് ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് വെള്ള കസുകസ് 4 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വെള്ള കസുകസ് ഈ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഉന്നക്കായക്ക്. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ 1 മിനിറ്റോളം റോസ്റ്റ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഒരു 20 കാഷ്യൂ എടുത്ത് നുറുക്കി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി വറുത്ത് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ ഒരു 20 കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വറുക്കുക. തീ കുറഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ പാനിലോട്ട് തന്നെ വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നല്ല മണി പോലെ ചിക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത കസുകസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ പീസൊക്കെ നല്ല പൊടിയായിട്ട് ചിക്കിയെടുക്കണം. ഈ എഗ്ഗ് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇതിലിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഉന്നക്കായ ഉണ്ടാക്കാവുന്നതാണ്. ഉന്നക്കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം എല്ലാം വലിയ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി വെക്കുക. ആദ്യമേ തന്നെ എല്ലാം ബോളുകളാക്കി വെച്ചോളുക. എത്ര ഉന്നക്കായ ഉണ്ടാക്കണോ അത്രയും ഫില്ലിങ്ങും നമ്മൾ ആദ്യമേ തന്നെ ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഫില്ലിങ് എളുപ്പം തികയാതെ വന്നിരിക്കും. ഇനി ഇത് കണ്ടില്ലേ, ഈ ബോള് ഒരെണ്ണം കൈയുടെ ഉള്ളിലോട്ട് കുഴിച്ച് വട്ടത്തിൽ പരത്തി അതിലോട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് ഇനി സൈഡ് ഒട്ടിച്ച് എടുക്കാം. ഉന്നക്കായുടെ ഷേപ്പിൽ കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇതിനി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. ചിലവർ ഈ തേങ്ങയുടെ ഫില്ലിങ് ഈ ഉടച്ചു വെച്ച പഴത്തിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഉന്നക്കായുടെ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് പൊരിച്ചെടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പക്ഷെ മുട്ടയുടെ ഫില്ലിങ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, തേങ്ങയുടെ ഫില്ലിങ് വെച്ച് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് തന്നെ ഉണ്ടാക്കിക്കോളുക. ഉന്നക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ, അപ്പോൾ അതേപോലെ തന്നെ റെഡിയാക്കുക എല്ലാ ഉന്നക്കായും. ഞാനിപ്പോൾ ഇവിടെ ഈ തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മുട്ട വെച്ചുള്ള ഫില്ലിങ്ങും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല മുട്ട വെച്ചുള്ള ഫില്ലിങ്ങിൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഫില്ല് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് തേങ്ങയുടെ ഫില്ലിങ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാവുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനും മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഉന്നക്കായ ഓരോന്ന് വീതം നമുക്ക് ചേർത്ത് ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ കളറിലായിട്ട് വേണം പൊരിച്ചോരിയെടുക്കാൻ. ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ, അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന രീതി ആയിരുന്നോ അല്ലയോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് എന്നെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.